ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എം ജി സർവകലാശാലയുടെ ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോണസ് മാർക്കിൻ്റെ മുൻ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ഇൻഡെക്സ് മാർക്ക് അതെന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ഡിഗ്രി പല കോളേജുകളിലും നമ്മുടെ പരിസരത്തും അല്ലാതെയുമുള്ള കോളേജുകളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന കോളേജുകൾ തീർച്ചയായിട്ടും അവിടെ അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികളെ അനുസരിച്ചിട്ട് അവരൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമല്ലോ. ഇത്തരത്തിൽ ഉപയോഗപ്പെടുന്ന ഒരു മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ലഭിച്ച പ്ലസ് ടു മാർക്കിനോ അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രിക്ക് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള എന്ത് മാർക്കാണോ ആ മാർക്ക് പരിഗണിച്ചുകൊണ്ട് നമുക്ക് കണക്കാക്കി ലഭിക്കുന്ന ഒരു മാർക്കാണ് ശരിക്കും ഈ ഇൻഡെക്സ് മാർക്ക്. ഈ ഇൻഡെക്സ് മാർക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കോളേജുകളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികളെ വച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് ഈ ഇൻഡെക്സ് മാർക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഇൻഡെക്സ് മാർക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ബോണസ് മാർക്കിന് ഈ ഇൻഡെക്സ് മാർക്കിൽ ഒരു വലിയ റോള് തന്നെയുണ്ട്. ഓരോ വിഷയങ്ങൾക്കും ഇൻഡെക്സ് മാർക്ക് എത്തരത്തിലാണ് കണക്കാക്കപ്പെടുന്നതെന്നും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് എല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഏത് കോളേജിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഏത് കോളേജാണ് നമുക്ക് വേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അപേക്ഷിച്ചാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജുകളിൽ കിട്ടുവാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. പല കമ്പ്യൂട്ടർ സെൻ്ററുകളിലും നിങ്ങൾ പോയി ചെയ്യുമ്പോൾ അവിടെ വയ്ക്കുന്ന ഓപ്ഷൻസ് എപ്പോഴും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. കാരണം അപേക്ഷിക്കുന്നത് നമ്മളാണ്, പഠിക്കേണ്ടവർ നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്, ഓരോ വിഷയങ്ങൾക്കും വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ബി എസ് സി ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കുട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ബി എ സൈക്കോളജി അല്ലെങ്കിൽ സോറി ബി എ സോഷ്യോളജി അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷ് ബി കോം ബി സി എ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള കോഴ്സസിനും ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അടുത്ത വീഡിയോയിലായിട്ട് പ്രധാനപ്പെട്ട ഏവരും കൂടുതൽ അപേക്ഷിക്കപ്പെടുന്ന ചില കോഴ്സുകൾക്ക് എത്തരത്തിലാണ് ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.